ആണ്. അതുകൊണ്ട് മദീനത്തേക്ക് പോകുന്ന ഈ ശബ്ദം പല സ്ഥലത്തു നിന്നും കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, ബാബുസ്സലാമിലൂടെ കാലെടുത്തു വെക്കുമ്പോൾ ഈ മുൻഗാമികളുടെ ചിന്ത നമ്മുടെ കൽബിലേക്ക് വരണം. ആ പോകുന്ന മുവാചകത്ത് നിനക്ക് സെൽഫി എടുക്കാനുള്ള സ്ഥലമല്ല, നിനക്കിങ്ങനെ വീഡിയോ എടുത്ത് നടക്കാനുള്ള സ്ഥലമല്ല, വീട്ടുകാരെ ലൈവായിട്ട് അവിടെ നിന്ന് കാണിച്ചു കൊടുത്ത് നിന്റെ യന്ത്രവും പൊക്കി നടക്കാനുള്ള സ്ഥലമല്ല. അവിടെ ചെന്ന് പെരടി താഴ്ത്തിക്കൊണ്ട് നിൽക്കണം. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയണേ. അപ്പോൾ നിന്റെ മനസ്സിൽ വരണം, ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? സയ്യിദുസ്സാദാത്ത്, ലോകത്തിന്റെ മുഴുവനും രാജാവായ അല്ലാഹു തആല പടച്ചതിൽ വെച്ച് ഏറ്റവും അത്യുന്നതരായ, എനിക്ക് നാളാഖിറത്തിൽ ഓടിച്ചെല്ലാനുള്ള കേന്ദ്രമായ, സാഹിബു ശഫാഅത്തിൽ ഉളുമയായ, വർണ്ണിച്ചാൽ തീരാനാവാത്ത വിശേഷങ്ങളുടെ നേതാവായ ഹബീബായ തങ്ങളുടെ തിരുഹലറത്തിലാണ് എന്റെ ഉമ്മപെങ്ങന്മാരെ. സ്ത്രീകൾക്ക് വേണ്ടി അവിടുന്ന് റൗളത്തും മിന്തിയാതിൽ ജന്നയിൽ നിസ്കരിക്കാൻ പ്രത്യേകം വേലികെട്ടി മറച്ച് അവസരം നൽകുമ്പോൾ അവിടെ ഇടം കിട്ടിയില്ലെന്ന് കരുതി ശബ്ദമുയർത്തല്ലേ, ബഹളം വെക്കല്ലേ, മസ്ജിദുന്നബവിയിൽ പാഞ്ഞുകളിക്കല്ലേ. എന്റെ ചെറുപ്പക്കാരെ, അവിടെ റൗളയിൽ നിസ്കരിക്കാൻ വേണ്ടി കുറെ ശാളുകളെ വിടാൻ അവിടുത്തെ കർട്ടൻ കെട്ടി കൺട്രോൾ ചെയ്ത് അവിടുത്തെ ഖാദിമീങ്ങൾ സൗകര്യമൊരുക്കുമ്പോൾ ആ കർട്ടനൊന്ന് നീങ്ങുമ്പോഴേക്ക് ആവേശം കൊണ്ട് നീ ഓടിപ്പായല്ലേ. ഹബീബായ മുത്തുനബിതങ്ങള് ഇരുന്ന സ്ഥലമാണത്, അവിടുന്ന് കിടന്ന സ്ഥലമാണത്, അവിടുന്ന് കിടന്നുകൊണ്ട് ഇപ്പോഴും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന വീടാണത്. അവിടെ നീ അതപോടെയല്ലാതെ മസ്ജിദുന്നബവിയിൽ നടക്കല്ലേ.